ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് പ്രതീക്ഷയുടെ വിഷുക്കാലം കൂടിയാണ്. കോവിഡ് മഹാമാരിയുടെ നിയന്ത്രണങ്ങളിൽ തട്ടി നിലച്ചു നിന്ന കണ്ണാടി വിൽപ്പന തിരിച്ചുവരവിന്റെ പാതയിലാണ്. പ്രഭവിതർന്ന പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിലാണ് ഇന്ന് ആറന്മുള കണ്ണാടി നിർമ്മാതാക്കളുടെ കുടുംബങ്ങൾ. പ്രളയത്തിന് പിന്നാലെ എത്തിയ മഹാമാരിയിൽ ഉടലെടുത്ത പ്രതിസന്ധിയും ഉറച്ച മനസ്സോടെ അതിജീവിക്കുകയാണ് ഇവർ. ആലയും ആല ഒരുക്കുന്ന പെട്ടികളുമെല്ലാം ഒരുക്കി ഈ വിഷുക്കാലത്ത് പുതുപ്രതീക്ഷകൾക്കും പണിശാലകൾ തുടക്കമിട്ട് കഴിഞ്ഞു. വിഷുക്കാലമാണ് ഏകദേശം ആറന്മുള കണ്ണാടിയെ എല്ലാവരും ഓർക്കുന്നത്, പെട്ടെന്നൊന്നും ഓർക്കുന്നത്. വിഷു വരുമ്പോഴാണ് കണ്ണാടി കണി വെക്കണമെന്നും എല്ലാം കരുതുന്നത്. അങ്ങനെ വിഷുവിന് ഏകദേശം ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. ഒരു രണ്ട് എന്തോ പ്രഹരങ്ങൾ കിടക്കുന്നു ജീവിതത്തിൽ, ഒന്ന് വെള്ളപ്പൊക്കവും രണ്ട് കോവിഡും. അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ കരകയറി ഒന്ന് വരുന്നതേ ഉള്ളൂ, ബിസിനസ്സൊക്കെ ആയി വരുന്നു. വള്ളസദ്യയുടെ കൂടെ നാളുകൾ അടുത്തു വരുന്നതിനാൽ പരമാവധി കണ്ണാടികൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കാനാണ് കുടുംബങ്ങളുടെ ശ്രമം. അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ചെമ്പ്, വെളുത്തീയം, അതുപോലെ തന്നെ ബ്രാസ്, ഇതൊക്കെ കിട്ടാൻ വളരെ ഷോർട്ടേജ് ആണ്. കാര്യം മാർക്കറ്റിലെ സാധനം ഉണ്ടെങ്കിലും അതിഭയങ്കരമായ വിലയാണ്. കഴിഞ്ഞ വർഷം ഓടിന ഇതേ ടൈമിൽ 380 എന്ന സാധനത്തെ ഇപ്പോൾ 590. കേരളത്തിൻ്റെ സർഗസൗകുമാര്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ആറന്മുള കണ്ണാടി. മുൻ പ്രതിസന്ധികളുടെ തിരിശേഷിപ്പുകളിൽ നിന്ന് കേരളത്തിൻ്റെ പ്രതിഫലനമാണ് ഇനി ആറന്മുള കണ്ണാടിയിൽ തെളിഞ്ഞു കാണുക. പ്രതീക്ഷയുടെ നല്ല ദിനങ്ങളെയാണ് ഇനി ഇവർ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം കെ ബി ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്.